ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഭാഷ മലയാളം. ഇന്ത്യ വേഴ്സസ് ഒമാൻ, ഇന്ത്യൻ ഫുട്ബോളിന്റെ ജാതകം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു മത്സരമാണ് വരാൻ പോകുന്നത്. സോ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻസിലെ രണ്ടാം റൗണ്ടിൽ ഇന്ത്യ ഒമാനെ നേരിടാൻ പോവുകയാണ്. സോ ഈ മത്സരം എന്തായിരിക്കും, ഈ മത്സരത്തിന്റെ ലൈനപ്പ് എന്തായിരിക്കും, എങ്ങനെ കാണാം, മാച്ച് പ്രെഡിക്ഷൻ എന്നിവയായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള വാർത്തകളെല്ലാം നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഗ്രൂപ്പിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മാച്ചസ് അതാണ് ഇന്ത്യക്ക് ഇത്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയും ഒമാനും ഈ രണ്ട് ടീമുകളും ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാവുന്ന രണ്ട് ടീമുകളാണ്. ബാക്കി രണ്ട് ടീമുകൾ നമുക്കറിയാം, ബംഗ്ലാദേശും ഖത്തറും. ഖത്തർ ഈസ് ഓൾറെഡി ക്വാളിഫൈഡ്, ദെൻ ബംഗ്ലാദേശിനെ നമ്മൾ എന്തായാലും തോൽപ്പിക്കുമെന്ന് കരുതുന്ന ഒരു രാജ്യമാണ്. സോ ഒമാനായിരിക്കും നമ്മുടെ എതിരാളികൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഒമാനുമായുള്ള ഈ മത്സരം ക്രൂഷ്യൽ ആയിരിക്കും. നമുക്ക് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ, ഇന്ത്യയുടെ ഒമാനുമായിട്ടുള്ള ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ, മൊത്തം 7 മത്സരങ്ങളാണ് ഇന്ത്യ ഇതുവരെ ഒമാനെതിരെ കളിച്ചിട്ടുള്ളത്. അതിൽ 5 ഒമാൻ വിജയിച്ചു, ഇന്ത്യ പരാജയപ്പെട്ടു, ദെൻ 2 മത്സരങ്ങൾ ഡ്രോയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതുവരെ ഇന്ത്യക്ക് ഒമാനെ തോൽപ്പിക്കാനായിട്ടില്ല. പക്ഷെ നമുക്കറിയാം, ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇന്ത്യൻ ഫുട്ബോൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ISL വന്നു, നമുക്ക് പുതിയ വിദേശ കോച്ച് വന്നു, ടീമിന്റെ പ്ലേയിങ് സ്റ്റൈൽ മാറി, ഒരുപാട് സ്കിൽഫുൾ പ്ലേയേഴ്സ് വന്നു. സോ ഇന്ത്യൻ ഫുട്ബോൾ വളർന്നിരിക്കുകയാണ്. ഒമാനെ നമുക്ക് എന്തുകൊണ്ടും തോൽപ്പിക്കാവുന്ന ഒരു ടീമാണ്, എതിരിടാവുന്ന ഒരു ടീമാണ്. ഒമാനെതിരെ നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി പുറത്തെടുത്താൽ ഷുവർ ഇന്ത്യ വിൽ വിൻ. മാത്രമല്ല, ഇന്ത്യയിലാണ് മത്സരം. നമുക്കറിയാം, ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ, വേൾഡ് കപ്പ് എന്നുള്ള ഒരു സ്വപ്നത്തിനുപരി ഒരു ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്കിപ്പോൾ. സോ ആരാധകരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒമാൻ നിഷ്പ്രഭമാക്കാൻ കഴിയും. ഇനി നമുക്ക് ടീമിന്റെ ടാക്ടിക്സ് ആൻഡ് ഫോർമേഷൻസിലേക്ക് ഒന്ന് പോകാം. ഒമാനിയൻ കോച്ച് എർവിൻ കോമൻ, അദ്ദേഹം ഒരു 4-2-3-1 അല്ലെങ്കിൽ ഒരു 4-4-2 ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ്. സോ അദ്ദേഹം കുറച്ച് ഡിഫൻസീവ് മൈൻഡഡ് കോച്ചാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പുതിയ കോച്ച് എഗോസ്റ്റി മാച്ച്, അദ്ദേഹം കഴിഞ്ഞ 3 കളികൾ നമ്മൾ അദ്ദേഹത്തിന്റെ കീഴിൽ കണ്ടു. സോ അന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം അധികം സെറ്റ് ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ഫോർമേഷൻ നമ്മൾ കരുതുന്നത് അദ്ദേഹം 4-4-2 ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ്. ഓർ 4-2-3-1 വരെ അദ്ദേഹം പോകാറുണ്ട്. ഈവൻ നമ്മൾ 4-4-1-1 എന്നുള്ള ഫോർമേഷനും അദ്ദേഹം കഴിഞ്ഞ കളികളിൽ ഉപയോഗിച്ച് നമ്മൾ കണ്ടു. സോ അദ്ദേഹത്തിന്റെ ഗെയിമിൽ വിങ്ങേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, നമുക്ക് നല്ല വിങ്ങേഴ്സിനെ, നല്ല സ്പീഡി വിങ്ങേഴ്സിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അദ്ദേഹം ഷോർട്ട് പാസുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോച്ചാണ്. ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന, ബാക്കിൽ നിന്ന് തന്നെ ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് എഗോസ്റ്റി മാച്ച്. ഒമാനിയൻ ടീമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഒമാനിയൻ ടീം. അവരുടെ ഒരുവിധം മിക്ക പ്ലേയേഴ്സും 50 ഇന്റർനാഷണൽ ക്യാപ്സ് ഉള്ളവരാണ്. ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ മാച്ചസ് 50 കളിച്ച് പരിചയ സമ്പത്തുള്ള ഒരു ടീമാണ് അവർ. ഏഷ്യയിലെ വൺ ഓഫ് ദ ടോപ്പ് ടീംസ് ആണ് ഒമാൻ. സോ പക്ഷെ ഇന്ത്യയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒമാനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഇത് വളരെ ഒരു യങ് സ്ക്വാഡാണ്. ഇന്ത്യയുടെ ആവറേജ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ഒമാനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷെ ഇത് തന്നെ ആയിരിക്കും ഒമാനെതിരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. കാരണം നമ്മുടെ യങ് സ്ക്വാഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡി പ്ലേയേഴ്സ് ഉണ്ട്, നല്ല സ്പീഡിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. വെറ്ററൻസിനെ, ഒമാനിയൻ വെറ്ററൻസിനെ നമുക്ക് സ്പീഡ് കൊണ്ട് തോൽപ്പിക്കാനാവും എന്നാണ് നമ്മൾ കരുതുന്നത്. അതായിരിക്കും ഇന്ത്യയുടെ ഒരു ഗെയിം പ്ലാൻ. ഇന്ത്യൻ ടീമിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഗോൾ കീപ്പറുടെ സ്ഥാനത്ത് തർക്കമില്ല, ഗുർപ്രീത് സിംഗ് സിന്ധു തന്നെയായിരിക്കും. ദെൻ നമ്മുടെ ഡിഫൻസീവ് ഫോർ, ബാക്ക് ഫോർ ആരൊക്കെ ആയിരിക്കും, ജിങ്കന് കൂട്ടായ ആര് സെന്റർ ബാക്കിൽ വരും എന്നുള്ളതാണ് ഒരു ചോദ്യം. അനസ് എടുത്തൊടുക്കെ തിരിച്ചു വരുമോ, രാഹുൽ ബേക്കെ തന്നെ തുടരുമോ, അഥവാ ആദിൽ ഖാനെ കൊണ്ടുവരുമോ മുതലായ ചോദ്യങ്ങളുണ്ട്. റൈറ്റ് ഫുൾ ബാക്കായി പ്രീതം കൊട്ടാലായിരിക്കും. ദെൻ ലെഫ്റ്റ് ഫുൾ ബാക്കിന്റെ സ്ഥാനത്ത് കൺഫ്യൂഷൻ ഉണ്ട്. സുഭാഷിഷ് ബോസ് വരുമോ, അത് രാഹുൽ ബേക്കെ കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യങ്ങൾ. ദെൻ നമ്മുടെ അമർജീത് സിംഗ് കിയാം, ഇഗസ്റ്റ് മാച്ചിന്റെ ഗെയിം പ്ലാനിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു അമർജീത് സിംഗ്. അദ്ദേഹം ഒരു 20 താഴെയാണ് അദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും ഒരു യങ് പ്ലെയർ ആണെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ടീമിന്റെ ഗെയിം പ്ലാനിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇഞ്ചുവേർഡ് ആണ്. സോ അദ്ദേഹത്തിനെ ആര് റീപ്ലേസ് ചെയ്യും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. വിനീത് റായ് ഉണ്ട്, ദെൻ ആദിൽ ഖാൻ ഉണ്ട്, റെയ്നിയ ഫെർണാണ്ടസ് ഉണ്ട്. ഇതിൽ ആരെ കോച്ച് ഉപയോഗിക്കും, അഥവാ
ഇവരെ ഇവരെ മാറ്റി നിർത്തി അനിരുദ്ധ് ആപ്പയെ സി ഡി എമ്മിലേക്ക് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ഏതെങ്കിലും അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കൊണ്ടുവരുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ദെൻ അനിരുദ്ധ് ആപ്പയുടെയും സഹലിന്റെയും സ്ഥാനം ഏതാണ്ട് ഉറപ്പാണ് മിഡ്ഫീൽഡിൽ. ദെൻ വിങ്ങുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ആഷിക് അരുണൻ തിരിച്ചു വന്നിരിക്കുന്നു. ചാങ്തേക്ക് ഒരു വെല്ലുവിളിയായി ആഷിക് അരുണൻ തിരിച്ചു വന്നിരിക്കുന്നു. സോ കോച്ച് ചാങ്തേയിലേക്ക് പോകുമോ അത് ആഷിക്കിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ്. റൈറ്റ് വിങ്ങിൽ ഉദാന്ത സിംഗിന്റെ സ്ഥാനം ഏതാണ്ട് ഉറപ്പാണ്. ദെൻ സ്ട്രൈക്കറായി സുനിൽ ചൈത്രനെ ആയിരിക്കും കളിക്കുക. സോ ഇതായിരിക്കും ഇന്ത്യയുടെ ബേസിക് ഫോർമേഷൻ. അടുത്താണ് വെൻ ആൻഡ് വെയർ ടു വാച്ച് ദ മാച്ച്. സോ ഇന്ത്യയിലെ ആൾക്കാർക്ക് കളി കാണാനായിട്ട് നമ്മുടെ സ്റ്റാർ സ്പോർട്സിൽ ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ലൈവ് ടെലികാസ്റ്റ്. 5 സെപ്റ്റംബർ 5 വൈകിട്ട് 7:30 മത്സരം നടക്കുന്നത്. മലയാളി പ്രേക്ഷകർക്കായി ഏഷ്യാനെറ്റ് പ്ലസിൽ ഗെയിം ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് വിത്ത് മലയാളം കമന്റേറ്ററി. സോ മലയാളി ആരാധകർക്ക് ഒരു സന്തോഷവാർത്തയാണത്. ഹോട്ട്സ്റ്റാറിലും കളി ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ആരും മിസ് ചെയ്യരുത്. ഇന്ത്യയുടെ പുതിയൊരു യുഗത്തിന്റെ ആരംഭമാണിത്. സോ ആരും മിസ് ചെയ്യരുത്. വളരെ മനോഹരമായ ഒരു മാച്ചായിരിക്കും, ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ചായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ദെൻ ഇന്ത്യയുടെ ഒരു വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം, ഇന്ത്യയുടെ ഒരു വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു.